ആഴ്ച മന്ത്രാന്യൂസിലേക്ക് സ്വാഗതം. രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടന്ന ഈ ദിവസം തന്നെ ഇത്തരമൊരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വന്നതിൽ അതീവ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നിരുന്നാലും ഇന്ന് ഇത് പുറത്തു വിടാതിരുന്നാൽ ഭാരത സംസ്കാരത്തോടും പത്രധർമ്മത്തോടും തന്നെ കാണിക്കുന്ന കടുത്ത അനീതിയായി പോകും. ഇത് സെബാസ്റ്റ്യൻ തോമസ് എന്നയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഏകദേശം 5 മണിക്കൂർ മുൻപ് ഇയാൾ പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും എന്തിനു പറയുന്നു ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയിയെയും ഇപ്പോഴത്തെ ജഡ്ജിയായ ബോബ്ഡെയും പുറത്തു പറയാൻ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണിത്. ലോകം തന്നെ മാതൃകയാക്കിയ ഭാരത സംസ്കാരം നിലനിൽക്കുന്ന ഇന്ത്യ തന്നെയാണ് ഇയാളുടെ ജന്മദേശമെന്ന് പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു. രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിനെ പിന്തുണച്ചതിലൂടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ആഭ്യന്തരമന്ത്രിയുമൊക്കെ ഇയാളുടെ കണ്ണിൽ കടുത്ത വർഗീയവാദികളായി മാറിയിരിക്കുകയാണ്. എന്തർത്ഥത്തിലാണ് സഹോദര താങ്കൾ ഇവരെ വർഗീയവാദി എന്ന മുദ്ര കുത്തുന്നത്? ആളുകളെ നിർബന്ധിതമായും ഭീഷണിപ്പെടുത്തിയും ഒരു മതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നതും ഒരു മതത്തിന്റെ ഗുണഗണങ്ങളെ അമിതമായി പ്രചരിപ്പിച്ച ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നതുമാണ് വർഗീയവാദം. ഇത്തരത്തിലുള്ള എന്തു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത്? ഒരു കാര്യം ഓർക്കുക, നരേന്ദ്രമോദി എന്നത് BJP യുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ മുഴുവനാണ്. താങ്കളെ അധിക്ഷേപിച്ചത് നരേന്ദ്രമോദി എന്ന വ്യക്തിയെയല്ല, ഇന്ത്യയെ തന്നെയാണ്, താങ്കളുടെ ജന്മദേശത്തെയാണ്. സുപ്രീം കോടതി എന്ന പരമോന്നത നീതിപീഠത്തെ അതിപവിത്രമായാണ് കണക്കാക്കുന്നത്. ആ നീതിപീഠം പുറപ്പെടുവിച്ച വിധിയെ കൂടിയാണ് ഇന്ന് ഇയാൾ പരിഹസിച്ചത്. ഇന്ത്യൻ നീതിപീഠത്തെ പോലും അധിക്ഷേപിക്കാൻ ധൈര്യം കാണിച്ച ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്നിത് കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ ഇത്തരത്തിൽ ഒന്നിനു പകരം 1000 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉയർന്നു വരും. അതിനാ കടിഞ്ഞാണിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.